മാത്തമാറ്റിക്സ് ഏറ്റവും ഈസി സബ്ജക്റ്റ് ആണ്. അത് നമ്മൾ കഷ്ടപ്പെട്ടല്ല പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കണം. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ നമ്പേഴ്സ് 1, 4, 8 ഓൺ എ ക്ലോക്ക്സ് ഫേസ് ആർ ജോയിൻറ്റ് ടു മേക്ക് എ ട്രയാങ്കിൾ. കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് ദിസ് ട്രയാങ്കിൾ. ഹൗ മെനി ഈക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ക്യാൻ വി മേക്ക് ബൈ ജോയിനിങ് നമ്പേഴ്സ് ഓൺ ദ ക്ലോക്ക്സ് ഫേസ്. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒരു ക്ലോക്കിൻ്റെ 1, 4, 8 ഇത് ജോയിൻ ചെയ്തേക്കുക. 1, 4, 8 ദാ ഇങ്ങനെ ജോയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഈ ആംഗിൾസിൻ്റെ ആംഗിൾസ് എത്രയാണെന്ന് ഫൈൻഡ് ചെയ്യണം. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് എ ബി സി ഈ ആംഗിൾസ് കൊടുത്താൽ ഈ ആംഗിൾസ് ഓരോന്നും എത്രയാണെന്ന് ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? നമുക്കറിയാം ഒരു ക്ലോക്ക് വരച്ചാൽ അതിൻ്റെ കോൺസിക്യൂട്ടീവ് ആയിട്ട് വരുന്ന രണ്ട് നമ്പേഴ്സ് ഇതാ, ഇത് 1 ഉം 2 ഉം. ഈ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ആംഗിൾ എല്ലാം ഇപ്പോഴും 30 ഡിഗ്രി ആയിരിക്കും. നമ്മൾ പറയാറുണ്ട് 15 മിനിറ്റ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കാൽ മണിക്കൂർ, അല്ലേ? കാൽ മണിക്കൂർ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സൂചി കറങ്ങി കറങ്ങി ഇവിടെ 3-ൽ വന്ന് നിൽക്കും. ദാറ്റ് മീൻസ് 3 എന്ന് വെച്ചാൽ ഒരു ക്വാർട്ടറാണ്. ഒരു ക്വാർട്ടർ എന്ന് വെച്ചാൽ 90 ഡിഗ്രി. അപ്പോൾ ഈ 90 ഡിഗ്രി ബൈ 3, 1, 2, 3, അപ്പോൾ 30 ഡിഗ്രിയാണ് രണ്ട് ഡിജിറ്റുകൾ തമ്മിലുള്ള ആംഗിൾസ്. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ ഈ രണ്ട് ഡിജിറ്റ് വരുമ്പോൾ 1, ഇവിടെ നിന്ന് ഇവിടെ വരെ വന്നാൽ 2, ഇവിടെ നിന്ന് ഇവിടെ വരെ വന്നാൽ 3. അപ്പോൾ 3 ഡിഫറൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ആർക്കിലുണ്ടായിരിക്കുന്ന ഈ ആംഗിൾ, ദാറ്റ് മീൻസ് 3 ഇൻറ്റു 30 ഡിഗ്രി, ദറ്റ് ഇസ് ഈക്വൽ ടു 90 ഡിഗ്രിയാണ് ഈ ആംഗിൾ. ഈ ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ സി, ദറ്റ് ഇസ് ഈക്വൽ ടു 90 ഡിവൈഡഡ് ബൈ 2, ദറ്റ് ഇസ് ഈക്വൽ ടു 45 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കൂ, ഇവിടെ നിന്ന് ഇവിടേക്ക് 1, ഇവിടെ നിന്ന് 2, 3, 4, അതായത് 4 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഡിസ്റ്റൻസുകളാണ് ഇവിടെ ഉള്ളത്. അടുത്തടുത്ത ഈ അകലങ്ങളാണ് നമുക്കിവിടെ ഉള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ, ഈ ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് ഈ കാണുന്ന ആംഗിൾ. അപ്പോൾ ഇവിടെ നിന്ന് എത്രയാണ് വരുന്നത്? 4 ഡിസ്റ്റൻസ് ആണുള്ളത്, അല്ലേ? 4 നമ്പേഴ്സ്. അപ്പോൾ 4 ഇൻറ്റു 30, ദറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ എത്ര വന്നു? 120 ഡിഗ്രിയാണ് ഇത് വരുന്നത്. ഇത് 120 ആണെങ്കിൽ ഈ ആംഗിൾ, ഞാൻ ഇവിടെ എ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ആംഗിൾ എത്രയാണ്? ആംഗിൾ എ ഈക്വൽ ടു 120 ഡിവൈഡഡ് ബൈ 2, ദറ്റ് ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത് നോക്കൂ. കണ്ടോ, ഇവിടെ നിന്ന് ഇപ്പോൾ 120 ആണ്, 90 ആണെങ്കിൽ ആംഗിൾ അറൗണ്ട് എ പോയിന്റ് കാണാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ നിന്ന് 1, 2, 3, 4, 5 ഡിസ്റ്റൻസ് ആണുള്ളത്, അല്ലേ? അപ്പോൾ 5 ഇൻറ്റു 30, ദറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ എത്ര വന്നു? 150. അപ്പോൾ നമുക്ക് ഇവിടെ 150 ആണ്. 150 ആണെങ്കിൽ ഈ ആംഗിൾ എത്ര വരും? ആംഗിൾ ബി, ആംഗിൾ ബി ദറ്റ് ഇസ് ഈക്വൽ ടു 150 ഡിവൈഡഡ് ബൈ 2, ദറ്റ് ഇസ് ഈക്വൽ ടു 75 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഇതെല്ലാ ആംഗിൾസും കൂടി 180 ഡിഗ്രി. ക്ലോക്കിലെ ഈ 1, 4, 8 എന്ന് പറയുന്ന നമ്പേഴ്സ് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ഈ ട്രയാംഗിളിൻ്റെ ആംഗിൾസാണ് 45, 60, 75 ഡിഗ്രി. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഈ സൂചികൾ കണ്ടോ, ഇപ്പോൾ ഇത് ഈക്വലാറ്ററൽ ട്രയാംഗിൾ അല്ല, ഓരോ ആംഗിൾസും ഡിഫറൻറ്റ് ആംഗിൾസാണ്. 45 ഡിഗ്രി 60 ഡിഗ്രി 75 ഡിഗ്രി, ഈ ആംഗിൾസ് എല്ലാം ഡിഫറൻറ്റ് ആംഗിൾസാണ്. ഇതെല്ലാം ഈക്വളായിട്ട് 60 60 വരുന്ന രീതിയിൽ എത്ര ട്രയാംഗിൾസ്, ഈക്വലാറ്ററൽ ട്രയാംഗിൾസ്, സമഭുജ ത്രികോണം നമുക്കിവിടെ ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. അതിനുവേണ്ടി ഞാൻ ദാ വേറൊരു ക്ലോക്ക് വരച്ച് വെച്ചിരിക്കുന്നു. 12 നമ്പേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ 12 നമ്പേഴ്സിനെ ഞാൻ 12 ബൈ 3 എടുത്തു, ദാറ്റ് ഇസ് ഈക്വൽ ടു 4 കിട്ടി. 3 എന്ന് പറഞ്ഞാൽ ഒരു ട്രയാംഗിളിൻ്റെ 3 വശങ്ങൾ, 3 സൈഡ്സ്. ആ 3 സൈഡ്സിനെ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 4 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് വേണ്ടത് 4 ഡിസ്റ്റൻസുകളാണ് നമുക്ക് ഈക്വലായിട്ട് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് 1 എടുത്തു. 1 എടുത്താൽ 1, 2, 3, 4. അപ്പോൾ അതാ ഇതും ഇതും ഫസ്റ്റ്. ഇനി ഇവിടെ നിന്ന് 4 എടുക്കുക. 1, 2, 3, 4 ദാ ഇത് പ്ലേസ് ചെയ്തു. നമുക്കൊന്ന് ജോയിൻ ചെയ്ത് നോക്കാം. ഈ കിട്ടുന്നതാണ് ഈ ഫസ്റ്റ് ഈക്വലാറ്ററൽ ട്രയാംഗിൾ. നോക്കൂ, 1, 5, 9. അപ്പോൾ ഇതാണ് കിട്ടിയ ഫസ്റ്റ് ഈക്വലാറ്ററൽ ട്രയാംഗിൾ. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ നിന്നും 2, ഇത് ഇനി 2 ആണെങ്കിൽ 2, 6, 10 അടുത്ത ഈക്വലാറ്ററൽ ട്രയാംഗിൾ കിട്ടും. അതേപോലെ 1 ആഡ് ചെയ്യുക, 3 ഇവിടെ 7, 11 അടുത്ത ഈക്വലാറ്ററൽ ട്രയാംഗിൾ കിട്ടി. ഇനി 4, 8,
12. അടുത്ത ഈക്വലാറ്ററൽ ട്രയാങ്കിൾ കിട്ടി. അപ്പോൾ 4 ഈക്വലാറ്ററൽ ട്രയാങ്കിൾ കിട്ടി. ഇനി ഒരെണ്ണം കൂടി ആഡ് ചെയ്താൽ ഇവിടെ 5 9 ഓക്കെ, പക്ഷേ ഇവിടെ വരുന്നത് 13 ആണ്. ദാറ്റ് മീൻസ് നമുക്ക് സെയിം ഏത് തന്നെയാ, ഈ നമ്പർ തന്നെയാണ് വരിക, ഈ ട്രയാങ്കിൾ തന്നെയാണ് നമുക്ക് വരിക. 13 എന്ന് പറയുന്ന ഒരു ഡിജിറ്റ് നമുക്ക് ഇവിടെ ഇല്ലല്ലോ, പിന്നെ തിരിച്ച് എവിടെയാ വരിക, 13 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ സെയിം ട്രയാങ്കിൾ തന്നെയായിരിക്കും വീണ്ടും വരിക. അപ്പോൾ നമുക്ക് 4 ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് നമുക്ക് ഇവിടുന്ന് ഫോം ചെയ്യാൻ പറ്റുന്നത്. ഇതാ ഇനി നോക്കി, ഇവിടുന്ന് ഇങ്ങനെയും 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 ഒരു ട്രയാങ്കിൾ. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെയും ഇങ്ങനെയും ഒരു ട്രയാങ്കിൾ. അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും 8. ഇങ്ങനെ 4 ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ് നമുക്ക് അവിടെ ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഈച്ച് പ്രോബ്ലം ബിലോ ഡ്രോ എ സർക്കിൾ ആൻഡ് എ കോഡ് ടു ഡിവൈഡ് ഇറ്റ് ഇൻ ടു 2 പാർട്സ് such that the parts are as specified. First question, all angles on one part is 80 degree, all angles on one part 110, all angles on one part half of all angles on the other. appa namukku next question cheyyam. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ 4 പാർട്ടാണ് തന്നിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയണമെങ്കിൽ ഒരു സെഗ്മെൻറ്റേൽ, ദാറ്റ് മീൻസ് ഒരു ആർക്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 80 ആംഗിൾസ് മാർക്ക് ചെയ്യാൻ പറഞ്ഞേക്കാം. ഒരാംഗിൾ 80. ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു സർക്കിൾ വരയ്ക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേഡിയസ് ഉള്ളൊരു സർക്കിൾ വരച്ചു. സർക്കിൾ വരച്ചിട്ട് ആർക്കിലാണ് 80 വേണ്ടത്. ആർക്കിൽ 80 വേണമെങ്കിൽ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 160 ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം 0, ഇത് ഒ എന്ന് പറയുന്ന സെൻറ്റർ, എ എന്ന് പറയുന്ന ഒ എ എന്ന് പറയുന്ന റേഡിയസ് മാർക്ക് ചെയ്തു. ഇതിൽ നിന്നും പൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് 160 ആയിട്ട് വരുന്ന ഡിഗ്രി മെഷർ ചെയ്തു, 1 എന്നിട്ട് നമ്മൾ ഇവിടെ ബി ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ കോഡ് കിട്ടി അല്ലേ, എ ബി എന്ന് പറയുന്ന കോഡ് കിട്ടി. ഈ കോഡിൻ്റെ എൻറ്റിൽ നിന്നും ദാ ഇങ്ങനെ മാർക്ക് ചെയ്താൽ ഈ കിട്ടുന്നത് 80 ആയിരിക്കും. ഇനി ഈ കോഡിൻ്റെ എൻറ്റിൽ നിന്നും എത്ര ആംഗിൾസ് വേണമെങ്കിലും മാർക്ക് ചെയ്തോളൂ, ഇതെല്ലാം നമുക്ക് എന്തായിരിക്കും കിട്ടുക, 80 ആയിരിക്കും കിട്ടുക. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുക, എന്നിട്ട് ഒ എ എന്ന് പറയുന്ന റേഡിയസ്, ഇഷ്ടമുള്ള ഒരു റേഡിയസ് മാർക്ക് ചെയ്തു. അതിൽ നിന്നും ഈ ആംഗിളിൻ്റെ ഡബിളായിട്ട് വരുന്ന 160 പൊട്രാക്കിൽ മാർക്ക് ചെയ്തു. എന്നിട്ട് ദാ അവിടെ കോഡ് ജോയിൻ ചെയ്തു. എന്നിട്ട് ആ കോഡിൽ നിന്നും എത്ര ആംഗിൾസ് വേണമെന്നുണ്ടെങ്കിലും, 2 എൻ പോയിൻറ്റിൽ നിന്നും എത്ര ആംഗിൾസ് വേണമെങ്കിലും സർക്കിളിലേക്ക് വരയ്ക്കാം, ആ ആംഗിൾസ് എല്ലാം 80 ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ആംഗിൾസ് ഓൺ വൺ പാർട്ട് ഈസ് 110. 110 ഇൻറ്റു 2 ഞാൻ ചെയ്തു. ഇൻറ്റു 2 ചെയ്താൽ 220 കിട്ടി. അപ്പോൾ 220 സെൻട്രൽ ആംഗിളായിട്ട് മാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ബുദ്ധിമുട്ടൊന്നുമില്ല, എന്നാലും നമുക്ക് 180 പൊട്രാക്ടർ 180 വരെയല്ലേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യണു, ഈ 110 ഓപ്പോസിറ്റ് കിടക്കുന്ന ഓൾട്ടർനേറ്റ് സെഗ്മെൻറ്റിലെ ആംഗിൾ 70 ആണ്. അപ്പോൾ 70 ഇൻറ്റു 2, ദാറ്റ് മീൻസ് 140 എടുത്തു. ആദ്യം തന്നെ ഒരു സർക്കിൾ വരച്ചു. സർക്കിൾ വരച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേഡിയസ് ഒ എ മാർക്ക് ചെയ്തു. ഇതിൽ നിന്നും 140 ഞാൻ എടുത്തു. 140 എടുത്ത് ദാ ഇവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ ഇത് 140 ആണ്, ഇവിടെ ബി എന്ന് മാർക്ക് ചെയ്തു. ദാ എ ബി എന്ന് പറയുന്ന കോഡ് ജോയിൻ ചെയ്തു. എന്നിട്ട് ദാ ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്താൽ ഇത് 70 താഴോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായി മാറി, 110 ആയി മാറി. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന താഴേക്ക് മാർക്ക് ചെയ്യാനാണ്, 110 വരുന്ന രീതിയിൽ മാർക്ക് ചെയ്യുക. ദാറ്റ് മീൻസ് ഇതെല്ലാം എത്ര എണ്ണം മാർക്ക് ചെയ്താലും ഇതെല്ലാം 110 ആയിരിക്കും. ഇതിൻ്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ 220 ആണ് ഈ വശത്തുള്ള ആംഗിൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇനി അടുത്തത് എന്താ പറഞ്ഞേക്കണേ, ഓൾ ആംഗിൾസ് ഓൺ വൺ പാർട്ട് ഈസ് ഹാഫ് ഓഫ് ഓൾ ആംഗിൾസ് ഓൺ ദ അതർ പാർട്ട്. ഒരു പാർട്ടിലെ ആംഗിളിൻ്റെ ഹാഫ് ആണ് അതർ പാർട്ടിലെ ആംഗിൾ, അല്ലെങ്കിൽ ഈ പാർട്ടിലെ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കണം ഈ പാർട്ടിലെ ആംഗിൾ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പാർട്ടിലെ ആംഗിൾ എക്സ് ആണെങ്കിൽ അടുത്ത പാർട്ടിലെ ആംഗിൾ ഹാഫ് ആണ്. ഈ രണ്ട് പാർട്ടും കൂടി ആഡ് ചെയ്താൽ നമുക്കറിയാം 180 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് 2x + x/2 that is equal to 180, അതായത് 3x that is equal to 360. അപ്പോൾ എക്സ് that is equal to 360 divided by 3, ദാറ്റ് മീൻസ് 120. അപ്പോൾ എനിക്ക് എന്താണ്, ഒരു പാർട്ടിലെ 120 വരണം, അപ്പോൾ മറ്റേ പാർട്ടിലെ ഇതിൻ്റെ ഹാഫ് ആയിട്ടുള്ള 60 വരും. അപ്പോൾ 120 വരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു സർക്കിൾ എടുത്തു. സർക്കിൾ എടുത്തിട്ട് ഒ എ റേഡിയസ് എടുത്തു. ഇനി 120 ഇവിടെ മാർക്ക് ചെയ്തു. 120 ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബി,
ദാറ്റ് മീൻസ് ജോയിൻ ചെയ്തു. കാരണം എന്തുകൊണ്ടാണ് ഇവിടെ 60 ആണ് വരണമെങ്കിൽ അതിൻ്റെ ഡബിളാണ് ഇവിടെ വരുന്നത്. ഞാൻ ദാ ഇവിടേക്ക് ജോയിൻ ചെയ്തു, അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് എന്താ കിട്ടിയേ, 60 കിട്ടി. ദാറ്റ് മീൻസ് ഈ സെഗ്മെൻറ്റിലെ ആംഗിൾ എന്താ വന്നേ, 120 കിട്ടി. നമുക്ക് എന്താണോ ഇവിടെ കിട്ടേണ്ടത് അതിൻ്റെ ഡബിൾ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 180 കൂടുതലാണെങ്കിൽ അതിൻ്റെ ഓൾട്ടർനേറ്റ് സെഗ്മെൻറ്റിൻ്റെ ആംഗിളിൻ്റെ ഡബിൾ എടുക്കുക. അപ്പോൾ ഇത് കണ്ട മാതിരി, അപ്പോൾ ഇത് നമുക്ക് 110 ആണ് വേണ്ടത്. അപ്പോൾ 110 ഓൾട്ടർനേറ്റ് സെഗ്മെൻറ്റ് 70 ആണ്. 70 ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ, സെൻട്രൽ ആംഗിൾ, 70 സെൻട്രൽ ആംഗിൾ എടുത്തു. 70 സെൻട്രൽ ആംഗിൾ 140 എടുത്തു. ഈ 140 ആണ് നമ്മളിവിടെ മാർക്ക് ചെയ്തത്. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. ഓൾ ആംഗിൾസ് ഓൺ വൺ പാർട്ട് 1.5 ടൈംസ് ദ ആംഗിൾ ഓൺ ദ അതർ. അതായത് ഒരു പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് ആണ്, അടുത്ത പാർട്ട് എന്ന് വെച്ചാൽ 1.5 ടൈംസ് എക്സ് ആണ്. ദറ്റ് ഇസ് ഈക്വൾ ടു 180. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, എക്സ് പ്ലസ് വൺ, ഇവിടെ 1 × 2 = 2 + 1 = 3 / 2 x, ദറ്റ് ഇസ് ഈക്വൽ ടു 180 degrees. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് വന്നു, 2x. അപ്പോൾ 5x / 2 ദറ്റ് ഇസ് ഈക്വൽ ടു 180 degrees. അപ്പോൾ 5x ദറ്റ് ഇസ് ഈക്വൽ ടു 360. അപ്പോൾ എക്സ് ദറ്റ് ഇസ് ഈക്വൽ ടു 360 / 5, ദറ്റ് മീൻസ് 72 degrees. അപ്പോൾ ഒരു പാർട്ടിൽ 72 degrees ആണെങ്കിൽ മറ്റു ഭാഗത്ത് എന്തായിരിക്കും, ഇതിൻ്റെ 1.5 ആയിരിക്കും. അപ്പോൾ ഇത് 1 ആണെങ്കിൽ 1.5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഹാഫ് 36 കൂടി ആഡ് ചെയ്യണം. ദാറ്റ് മീൻസ് 108 degrees. അപ്പോൾ നമ്മളൊരു സർക്കിൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് 72 വരണം, ഈ ഭാഗത്ത് 108 വരണം. അപ്പോൾ റഫ് ഫിഗർ വരച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ കിട്ടി എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഡബിൾ സെൻറ്ററിലേക്ക് എടുത്ത് മാർക്ക് ചെയ്താൽ നമുക്ക് ആൻസറായി. അതായത് 144, അതായത് 72 × 2, ദാറ്റ് മീൻസ് 144 ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 72 കിട്ടും, ഇവിടെ 108 കിട്ടും. അപ്പോൾ നമ്മളോട് ഇവിടെയാണ് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഇവിടെ 72 മാർക്ക് ചെയ്യാം, ഇവിടെ 108 മാർക്ക് ചെയ്യാം. ഓക്കെ.